നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ബിപിൻ റാവത്ത് വീണ്ടും രംഗത്ത്. ജമ്മു കാശ്മീരിലേക്ക് പഴയതുപോലെ അതിക്രമിച്ചു കടക്കാൻ പാകിസ്ഥാൻ പലതവണ ഇനിയും ആലോചിക്കേണ്ടി വരുമെന്നും വേണ്ടി വന്നാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അന്തരീക്ഷം വികലമാക്കാത്തിടത്തോളം കാലം നിയന്ത്രണ രേഖ പവിത്രമായിരിക്കുമെന്നും മിന്നലാക്രമണം ഒരു സന്ദേശമാണെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. ഇനിക്ക് ഇനി അതിർത്തി കടന്നൊരു ആക്രമണം നടത്തേണ്ടി വന്നാൽ ആകാശം വഴിയോ ഭൂമിയിലൂടെയോ ചെല്ലുമെന്നും ചിലപ്പോൾ രണ്ടും തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരാക്രമണത്തിന് പിന്തുണ നൽകുന്ന കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും ഇന്ത്യയെ തകർക്കുന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും അങ്ങനെയാണെങ്കിൽ തിരിച്ചടി ഉറപ്പായും അതിഭീകരമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ജിഹാദ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുമായി ഒരു നിഴൽ യുദ്ധം നടത്താനാണ് പാകിസ്ഥാന്റെ നീക്കം. ഒരു യുദ്ധമുണ്ടായാൽ ആണവായുധം ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാന്റെ വാദം അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കുമോ എന്നും അദ്ദേഹം. ആണവായുധം യുദ്ധത്തിന് വേണ്ടിയല്ലെന്നും പ്രതിരോധത്തിനുള്ളതാണെന്നും ബിപിൻ റാവത്ത് വ്യക്തമാക്കി. ഓഗസ്റ്റ് 5-ന് ശേഷം കാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച കരസേനാ മേധാവി അത്തരം നീക്കങ്ങൾ വിജയകരമായി സൈന്യം പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഭാരതത്തിന്റെ അതിർത്തികളിൽ സൈന്യം കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാലാകോട്ട് ആക്രമണം ശത്രുക്കളുടെ മനോഭാവത്തിന് നൽകിയ തിരിച്ചടിയാണെന്നും പാകിസ്ഥാൻ ഏത് രീതിയിൽ തുടരുന്നുവോ അതനുസരിച്ചായിരിക്കും തിരിച്ചടിയെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യം നേരിട്ട് ഭീകരരെ സഹായിക്കുകയാണെന്നും അവരെ മുൻനിർത്തിയുള്ള ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി അത് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അവിടെയുള്ളവരുടെ നന്മയ്ക്കാണെന്നും അത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായി നിഴൽ യുദ്ധം നടത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ നീങ്ങുന്നതെന്നും കരസേനാ മേധാവി പറഞ്ഞു. പാകിസ്ഥാനിലെ ജെയ്ഷെ ഭീകര ക്യാമ്പുകളിൽ 500-ഓളം ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ കരസേനാ മേധാവി സ്ഥിരീകരിച്ചിരുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യയുടെ മറുപടി നേരത്തെ നടത്തിയ ആക്രമണത്തെക്കാൾ അതിഭീകരമായിരിക്കുമെന്നും ഇന്ത്യൻ ആക്രമണത്തിൽ അന്ന് പാക് ഭീകര ക്യാമ്പ് തകർന്നു എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസം എന്നും അദ്ദേഹം വ്യക്തമാക്കി.